ഈവനിങ് മൈൻഡ് വാച്ച് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഉത്കണ്ഠ രോഗത്തിൽ വിശ്വാസത്തിലുള്ള പങ്ക് എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കായി പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലൈവ് പ്രോഗ്രാമാണ് മൈൻഡ് വാച്ച്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും കൗൺസിലിംഗിനുമായിട്ടാണ് ഡോക്ടർ നമ്മോടൊപ്പമുള്ളത്. അതിനാൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, ഈ ഉത്കണ്ഠ, അമിതമായ ഉത്കണ്ഠ ഒരു മാനസിക പ്രശ്നമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉത്കണ്ഠ രോഗത്തിൽ വിശ്വാസത്തിനുള്ള പങ്ക് അതെന്തുമാത്രമാണ് ഡോക്ടർ? വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മാനസികാരോഗ്യത്തിലെ ഈ ഉത്കണ്ഠ രോഗവുമായി അല്ലെങ്കിൽ ഉത്കണ്ഠയുമായി ചിന്തിക്കുമ്പോൾ ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് ലിസ്റ്റ് ചോദിച്ചത്. കാരണം പലപ്പോഴും അതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതാണ്, നമുക്ക് ഈ ഉത്കണ്ഠ രോഗമെന്നോ ഉത്കണ്ഠയെന്നൊക്കെയുള്ള കാര്യത്തെ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വർഗീകരിക്കുമ്പോൾ, ക്ലാസിഫൈ ചെയ്യുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്ന അവസരത്തിൽ ഈ പിന്നെ ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസങ്ങളെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ച് പോകുന്നതായിട്ട് പോലും കാണാറില്ല. അതിൻ്റെ മറ്റു ലക്ഷണങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കൂടുതൽ നെഞ്ചിടിപ്പുണ്ടാകുന്നു, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ വിയർക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു 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 വ്യക്തിയുടെ വിശ്വാസങ്ങൾ അയാൾക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുവാൻ എത്ര കണ്ട് പങ്കുവഹിക്കുന്നു എന്ന് പലപ്പോഴും പറയാറില്ല. പക്ഷേ പലപ്പോഴും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഈ ഉത്കണ്ഠ രോഗത്തെ ചികിത്സിക്കേണ്ടി വരുന്ന ഒരു വ്യക്തി എന്ന വിധത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും ഒരു ഒരു വ്യക്തിയുടെ ഈ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉത്കണ്ഠ പിന്നിലെ വിശ്വാസങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ പലപ്പോഴും ഒരു നല്ല ചികിത്സ നൽകുവാൻ സാധിക്കുകയുള്ളൂ, ഫലപ്രദമായ ചികിത്സ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഒരു നോർമൽ ലെവലിലുള്ള ഒരു ഉത്കണ്ഠ അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അമിതമായ ഉത്കണ്ഠയാവുന്നതല്ലേ ഡോക്ടർ പ്രശ്നം? തീർച്ചയായിട്ടും സാധാരണയായിട്ട് ഐ ടോട്ടലി എഗ്രി വിത്ത് യു. ഇപ്പൊ സാധാരണ ഉത്കണ്ഠ ഒരു വ്യക്തിക്ക് ഉണ്ടായില്ലെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം പലപ്പോഴും ഉത്കണ്ഠ എന്ന് മാത്രമല്ല, ഇപ്പൊ തന്നെ ലിസിന് ഒരു പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്, LLB പരീക്ഷ എഴുതുകയാണ്. ആ പരീക്ഷയുടെ സമയത്ത് ലിസിന് ഒട്ടും ഉത്കണ്ഠ ഇല്ലാതെ പോയി പരീക്ഷ എഴുതാൻ പോകുന്നെങ്കിൽ നേരെ പഠിക്കത്തില്ല, പഠിക്കാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഫലം ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ഉത്കണ്ഠകളൊക്കെ ആവശ്യമാണ്. പക്ഷേ അല്ലെങ്കിൽ എൻ്റെ അതിൽ ആവശ്യമില്ലാത്തതിലേക്കുള്ള ഉത്കണ്ഠകൾ, ഉദാഹരണം ഒരു കാരണം ഉത്കണ്ഠയ്ക്കുള്ള ഒരു അടിസ്ഥാനം ഇല്ലെങ്കിലും ഉത്കണ്ഠപ്പെടുക, കൊച്ചൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക, ഒരാളിനെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ, ആ ഉത്കണ്ഠയുടെ ഫലമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉറുമ്പിനെ ലെൻസ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു ഡൈനോസറിനെ പോലെ തോന്നുകയും അതിനെ കൊല്ലാൻ വേണ്ടി AK-47 എടുക്കുകയും ചെയ്യുന്ന ഒരുത്തൻ്റെ മനസ്സാണ് ശരിക്കുള്ള ഉത്കണ്ഠയുടെ മനഃശാസ്ത്രം എന്ന് ചുരുക്കി പറയാം. പക്ഷേ ആ ഒരു ഉറുമ്പിനെ കണ്ടിട്ട് പിന്നെ ഡിനോസറാണ് എന്ന് തോന്നുവാൻ ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന പോലുള്ള മനസ്സിലെ ഉത്കണ്ഠയുടെ ചിന്തകൾ, ഉത്കണ്ഠ ചിലമ്പ് കെട്ടിയ ചിന്തകളാണ് പലപ്പോഴും ഉത്കണ്ഠ രോഗത്തിൻ്റെ ഒരു പ്രധാന കാര്യം. ഞാനിത് ലിസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രസക്തി ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ പ്രസക്തമാണ് എന്ന് പറയേണ്ട കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു വ്യക്തിയുടെ വിഷയങ്ങളാണ്. അതെ, ചികിത്സയെടുക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയുടെ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴാണ്. അതായത് ഒരു ലേഡിയെ, അപ്പോൾ അവർക്കൊരു അറൗണ്ട് ഒരു 50-55 ഇയേഴ്സ്, ഒരു 50 വയസ്സ് പ്രായമുള്ള ലേഡിയാണ്. ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. ഇപ്പോൾ സാമൂഹ്യമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്നു, സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ അവരുടെ കൂടെ ഉള്ളത് അവരുണ്ട്, പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകനായ ഹസ്ബൻഡുമുണ്ട്. പുള്ളി രാഷ്ട്രീയ പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, എല്ലാവരുടെയും കാര്യങ്ങളിൽ വളരെ കാര്യമായി ഇടപെടുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും എപ്പോഴും ഈ ലേഡിയുടെ കൂട്ടി വീട്ടിയിരിക്കുവാനും ഇവർക്ക് സപ്പോർട്ട് നൽകുവാനൊന്നും പറ്റാതെ പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാർ, ഇപ്പോൾ ഇവർക്കൊരു പിന്നെ മകളുണ്ട്, മകനുണ്ട്. അപ്പോൾ അവർക്ക് വിവാഹം കഴിഞ്ഞ് പല സ്ഥലത്തും പോയി. മകൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ മകൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു പ്രണയമുണ്ടായി. പക്ഷേ പ്രണയമുണ്ടായപ്പോൾ ഈ പ്രണയത്തിൽപ്പെട്ട വ്യക്തിയും ഇയാളും തമ്മിൽ രണ്ട് വ്യത്യസ്തമായ ജാതി ആയതുകൊണ്ടും ചിന്തകൾ ഇവർക്ക് യോജിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടും വീട്ടുകാർക്ക് ആർക്കും വേറെ ഒബ്ജക്ഷൻ ഉണ്ടായില്ല. മകനും വളരെ ഇഷ്ടമാണ്, മകനെ പ്രണയിച്ച കുട്ടിയും വളരെ താല്പര്യം കാണിച്ചു. പക്ഷേ അച്ഛനും വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ അമ്മ, ഈ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി, അപ്പോൾ ഇവർക്ക് ഇതിനോടൊരു ഭയങ്കര ഒരു വിയോജിപ്പായിരുന്നു. ശരിയാവത്തില്ല, അവളെ കെട്ടിക്കൊണ്ടുവന്ന് ശരിയാവത്തില്ല, ഇങ്ങനെയുള്ളൊരു വല്ലാത്ത ചിന്ത ഇവർ വീണ്ടും വീണ്ടും പറഞ്ഞതിൻ്റെ ഫലമായിട്ട് മകൻ തന്നെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വേണ്ട, അപ്പോൾ അമ്മയ്ക്ക് പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട എന്നൊരു ചിന്ത മകൻ സ്വീകരിച്ച ശേഷം ഫൈൻ എന്നൊരു തീരുമാനത്തിലെത്തി, വേണ്ടാത്ത തീരുമാനത്തിലെത്തി. അപ്പോൾ ഇതങ്ങ് പോയി.
ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇവർ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരാണ്. അല്ല, അപ്പോഴുണ്ടായ ചെറിയ ഉത്കണ്ഠ അങ്ങ് മാറി. പക്ഷെ വലിയൊരു ഉത്കണ്ഠയുടെ ആരംഭമായിരുന്നു ആ ഉത്കണ്ഠ. അത് കഴിഞ്ഞ് ഇവർ തന്നെ നോക്കിയപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിവാഹ സംവിധാനത്തിലൂടെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട് ജാതകം അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജാതകം നാള് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പല ഇതൊക്കെ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ആ പണികളിലൂടെയൊക്കെ കടന്നുപോയ ശേഷം ഈ അമ്മ ഇഷ്ടപ്പെട്ട അമ്മയും കൂടെ ചേർന്ന് കണ്ടെത്തിയ ഈ കുട്ടിയെ മകനെ കൊണ്ടുപോകാൻ കഴിപ്പിക്കാനുള്ള സംവിധാനത്തിലെത്തി. അങ്ങനെ മകൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ, കുറച്ച് ദിവസം കഴിയുന്ന അവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവരുടെ പിന്നെ രണ്ടാം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയകരമാവുന്നില്ല. അപ്പോൾ അമ്മയ്ക്കൊരു വലിയ അമ്മയ്ക്ക് വീണ്ടും ഉത്കണ്ഠയായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരും പിന്നെ വിവിധ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കിയപ്പോൾ മകളിൽ, മകളെന്ന് പറഞ്ഞാൽ മകൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയിൽ കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മകൻ്റെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ കിട്ടുവാനും ബുദ്ധിമുട്ടാണ്, അമ്മയുടെയും ജീവന് ചിലപ്പോൾ അപകടം വന്നേക്കാം എന്ന് ഈ പെൺകുട്ടിയെ കണ്ട ഗൈനക്കോളജിസ്റ്റ് വിധിച്ചു. അപ്പോൾ ഈ വിധിയെ തുടർന്ന ശേഷം, പക്ഷേ നിങ്ങൾക്ക് അത്ര താല്പര്യമാണെങ്കിൽ റിസ്ക് എടുത്ത് വിവാഹം കഴിക്കാം എന്നും ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു. വിവാഹം കഴിക്കാം എന്നുള്ളതല്ല, ഒരു പുതിയ സന്തതിയിലേക്ക് പോവാം എന്ന തീരുമാനത്തിലെത്തി. പക്ഷേ അതിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും യു ഹാവ് ടു ബെയർ, നിങ്ങൾ ആ റിസ്ക് എടുക്കുവാൻ സന്നദ്ധത തയ്യാറാവണം എന്നായിരുന്നു അവരുടെ ഒരു നിലപാട്, ഡോക്ടറുടെ നിലപാട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവരും ഇത് വേണോ വേണ്ടയോ ഡില്ലി ഡാലിയിങ് പോണോ വേണ്ടയോ അങ്ങനെ നീണ്ട് ഒരു തീരുമാനത്തിലെത്താതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല, എടുക്കുന്നില്ല, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നീങ്ങുന്നതനുസരിച്ച് അമ്മയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ മകൻ പലപ്പോഴും പിന്നെ ഇത് ഈ അസ്വസ്ഥത ഷെയർ ചെയ്യുമ്പോൾ കുറച്ചൊരു റിലീഫ് കിട്ടുമോ, കിട്ടാൻ ചാൻസ് ഇല്ലേ ഡോക്ടർ? ആരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പം ഹസ്ബൻഡിന്റെ അടുത്തോ അല്ലെങ്കിൽ മകന്റെ അടുത്തോ ആരെങ്കിലും ആയിട്ട്? അല്ല, അവിടെ പ്രശ്നം വീണ്ടും അതാണ് ഞാൻ ലിസിന്റെ ചോദ്യത്തിന് ലിസിന്റെ ഉത്തരം മുൻകൂട്ടി കണ്ട് ചോദിച്ചതുപോലെ ഇപ്പോളാം. അതായത് ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ അമ്മ ആദ്യം മകനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല, ഇഷ്ടപ്പെട്ട പെൺകുട്ടി. രണ്ടാമത് ഈ കഴിച്ച കുട്ടിയുടെ പ്രശ്നം ഇങ്ങനെയായി. അപ്പൊ ഇത് രണ്ടും വന്നപ്പോ മകൻ അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും കട്ട് ചെയ്തു. മകനും ഈ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുമായി വേറെ വീടെടുത്ത് താമസം മാറിപ്പോയി. മകൻ അമ്മയുമായിട്ട് വിളിയില്ല, അമ്മ വിളിച്ച് ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആൾമോസ്റ്റ് ഒരു പ്രാക്ടിക്കലി നിൽ എന്ന് പറയാം ആ അവസ്ഥയിലെത്തി. അപ്പോൾ ഇത് ഈ അമ്മയ്ക്ക് പിന്നെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. ഇതൊരു ആസ്പെക്ട്. രണ്ടാമത്തെ ആസ്പെക്ട്, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ ലേഡിയുടെ, ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കലി വളരെ സജീവമാണ്, ആക്റ്റീവാണ്, ഫ്രീ ആയിട്ട് കിട്ടാറില്ല, ഒട്ടും കിട്ടാറില്ല. കാരണം അതാ വന്നാൽ തന്നെ ഒത്തിരി ആൾക്കാരെ കൂടെ കാണും. ഒരു ബാങ്കിൻ്റെ, ഒരു സഹകരണ ബാങ്കിൻ്റെയൊക്കെ തന്നെ ഭരണസാരിധ്യം വഹിക്കുന്നു. സാമൂഹികമായ ഒരു പല പരിപാടികളിലും പ്രോജക്ട്സുകളിലൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ദിവസം അതിനുള്ള ഒരു സാധ്യത തീരെ കിട്ടാതെ പോയി. അപ്പോൾ ദർ ഇസ് ഹാർഡ്ലി എനിബഡി വിത്ത് ഹൂം ദറ്റ് ഷീ ക്യാൻ ഷെയർ. ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറയത്തക്ക വിധത്തിൽ ആരുമില്ല എന്ന് പറയുന്നതായിരിക്കും ഒരർത്ഥത്തിൽ സത്യം. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലേക്ക് മാറി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളായി. കൊച്ചു ടെൻഷനായി, പ്രയാസമായി, ഇങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ തന്നെ പെട്ടെന്ന് അമ്മയുടെ ഈ പിന്നെ വയക്കുള്ളിൽ ഒരു ചെറിയൊരു അൾസർ കണ്ടെത്തി. അപ്പോൾ അമ്മ ഭയങ്കര അപ്സെറ്റായി. വേറെന്തെങ്കിലും അൺഹെൽത്തി ഗ്രോത്ത് ആണെന്ന് സംശയമായി. ഈ ഉത്കണ്ഠയ്ക്ക് പുറമേ അടുത്ത നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ പറയാ, പാമ്പ് കടിച്ചു പഠിച്ചു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലായി. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി വരുന്നു. അങ്ങനെ വരുന്നതിൻ്റെ ഫലമായിട്ട് പിന്നെ ഈ അമ്മ വല്ലാതെ ഉത്കണ്ഠ കൂടി. ഓരോ ഡോക്ടർമാർക്ക് പോകുന്ന അവസരത്തിൽ ചെറിയ ജലദോഷം വന്നാൽ പോലും ഇതെന്തോ വലിയ അസുഖം തോന്നലായി. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായി. ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആൾമോസ്റ്റ് ഒരു ഡോക്ടർ, നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് കിടക്കാൻ സമയമായിരിക്കും. ഡോക്ടർ, അപ്പം ഇപ്പൊ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ആ അമ്മയ്ക്ക് വീണ്ടും അടുത്തടുത്ത ഉത്കണ്ഠകളിലേക്ക് കടക്കുന്നു. അസ്വസ്ഥതകൾ കൂടി വരുന്നു. വീട്ടിൽ പണികൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആൾക്കാർ ഇന്നൊക്കെ തന്നെ കംപ്ലീറ്റ് മാറി നിൽക്കുന്നൊരവസ്ഥയിലേക്കായി. അങ്ങനെ ഷീ സ്റ്റാർട്ടഡ് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക്. എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്കായ ശേഷമാണ് ഒരു വല്ലാത്ത പ്രയാസമായിട്ടാണ്
അവരുടെ ഹസ്ബൻഡ് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് ഈ അസുഖങ്ങളൊക്കെ പറയുന്നു, ഇത് ഞാൻ രക്ഷപ്പെടുന്ന കോളില്ല എന്നുള്ള വല്ലാത്തൊരു ദുഃഖവും വ്യാപലാതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എന്തായിരിക്കും കാരണം? അപ്പോൾ അവർ പറയുന്നു അത് ഒരു പക്ഷേ എനിക്ക് ദൈവം തന്ന ശിക്ഷയാവാം. ഞാൻ അപ്പം ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ മോനോടൊരു വലിയ അപരാധം ചെയ്തു, വലിയൊരു കുറ്റം ചെയ്തു. ഞാൻ പറഞ്ഞു എന്തായിരുന്നു അത്? അത് മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി കണ്ടെത്തി, അവളും എൻ്റെ മകനെ ഒരുപാട് സ്നേഹിച്ചു, എൻ്റെ മകനും ആ കുട്ടിയെ സ്നേഹിച്ചു. ഇവരുടെ സ്നേഹമൊക്കെ നടക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് എനിക്കൊരു ദുർവാശി തോന്നിയത്. ഇത് നടക്കില്ല, നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ ജാതി വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ വെച്ച് അയാൾക്ക് യോജിച്ചതല്ല, എൻ്റെ മകന് യോജിച്ചതല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു വിവാഹത്തിൽ കടക്കേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് എത്തുകയും ഞാൻ നിർബന്ധിച്ചപ്പോൾ അതിൻ്റെ നിർബന്ധത്തിന് അവന് വിധേയനായി വഴങ്ങിയ ശേഷം അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകേണ്ടെന്ന് കൊണ്ട് വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് എക്സാക്ട്ലി പുതിയൊരു തലമുറയ്ക്ക് ജന്മം നൽകുവാൻ സാധ്യമാകാതെ പോകുവാൻ പ്രശ്നമുണ്ടായതിൻ്റെ പിന്നിൽ ദൈവം തന്നെ എനിക്ക് നൽകിയ പരീക്ഷണാവും ഞാൻ തന്നെ എൻ്റെ മകനോട് കാണിച്ച ഒരു 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 അതിർത്തി വിട്ട അല്ലെങ്കിൽ ഒരു പക്ഷെ പാടില്ലാതിരുന്ന ഒരു ഇടപെടലിൻ്റെ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു ഭയം ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ, എനിക്ക് പ്രയാസം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ മിക്കവാറും ഈ എനിക്ക് നൽകിയ ശിക്ഷ ഉണ്ടാവും, ദൈവം എനിക്ക് നൽകുന്ന ശിക്ഷയാവും, അതുകൊണ്ടാവും മിക്കവാറും എനിക്ക് അൾസർ വന്നത് അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്നതും ഒക്കെയും എൻ്റെ പിന്നിൽ, ഇതായിരിക്കും എൻ്റെ പിന്നിലെ പ്രശ്നം എന്നുള്ള ഒരു ചിത്രത്തിലേക്ക് എത്തി. ഞാനീ പറഞ്ഞു വന്നത് സി പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഇത്തരം ഒരു പ്രശ്നം വരുന്ന അവസരത്തിൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ലക്ഷണങ്ങൾ എന്തെങ്കിലും നോക്കുന്നു. അപ്പോൾ ഉറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നു, വിശപ്പുണ്ട് പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല, സിംപ്റ്റംസ് വരുമ്പോൾ എക്സാക്ട്ലി, അല്ലെങ്കിൽ ചിലപ്പം വല്ലാത്തൊരു ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം നേരെ കിട്ടാത്ത പോലെ തോന്നുന്നു, ബേണിങ് സെൻസേഷൻ തോന്നുന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത പോലെ തോന്നാം, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥ പോലെ തോന്നുന്നുണ്ട്, വല്ലാത്തൊരു ഭയം, എന്ത് സംഭവിക്കുന്നൊരു പേടി. അപ്പം ഇങ്ങനെയുള്ള കുറേ ഒരു കൂട്ടം ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയ ശേഷം അതുണ്ടെങ്കിൽ നമ്മൾ ഉത്കണ്ഠയുണ്ട് എന്നുള്ള ഒരു ഉത്കണ്ഠ രോഗമുണ്ട് എന്നുള്ള നിർണയം നടത്തുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റിലേക്ക് ഞാൻ വരാം, അപ്പോൾ പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഈ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങൾ, ആ വ്യക്തിയുടെ ചിന്തകൾ എത്ര കണ്ട് ശക്തമായി സ്വാധീനിക്കുന്നു. അപ്പോൾ ഓരോ ഉത്കണ്ഠ രോഗങ്ങളുടെ പിന്നിലും ഇതുപോലെയുള്ള ചിന്തയുടെ ലോകമുണ്ട്, വിശ്വാസങ്ങളുടെ ലോകമുണ്ട്, അവനവൻ വളരുന്ന സംസ്കാരങ്ങൾ, അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, ഇതൊക്കെ ഇതിനുള്ളിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നു. ഈ പങ്ക് കാണാത്ത വിധത്തിലുള്ള ഒരു ചികിത്സയ്ക്ക് പോകുന്ന അവസരത്തിൽ പലപ്പോഴും ഒരു ഉപരിപ്ലവമായിട്ടുള്ള മേൽത്തട്ടിലുണ്ടാകുന്ന ഒരു മാറ്റത്തിന് ശ്രമം നടത്താൻ സാധിക്കും എന്നതിലുപരി അടിസ്ഥാനമായ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരം വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയായാലും നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോഴായാലും ഫലപ്രദമായ ഒരു ജീവിതത്തിന്, ഉത്കണ്ഠയില്ലാത്ത ജീവിതത്തിന് യുക്തിയുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചിന്തകളാവണം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഒരു നേർചിത്രം കൂടെയാണ് ഈ ഒരു സംഭവം. ഇത് കൂടുതൽ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ ഡോക്ടർ ഇത് കണ്ടുവരുന്നത്? സ്ത്രീകളാണ് കൂടുതലായി ഒരു പേടിയും ഉത്കണ്ഠയും കൂടി നിൽക്കുന്നു എന്ന് എനിക്ക് എന്നുള്ള ഒരു പൊതുവായ വിശ്വാസം ഉണ്ടെങ്കിലും, നമ്മുടെയൊക്കെയുള്ള പൊതുവായ വിശ്വാസം അങ്ങനെയാണെങ്കിലും സത്യം പറഞ്ഞാൽ പൊതുവെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വിശ്വാസം വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അതിൽ ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന് വിളിക്കുന്ന ഒരു ഉപഭാഗം, ഒരു സബ് ക്ലാസ്. സാധാരണഗതിയിൽ ഈ സോഷ്യൽ ആങ്സൈറ്റി പൊതുവെ സമൂഹത്തിൽ ഇടപഴകാനൊക്കെ സ്ത്രീകൾക്കാണ് പ്രയാസം എന്നൊരു ധാരണയുണ്ട്. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഒരുപാട് അനുഭവിക്കുന്ന പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും. അപ്പോൾ അതുകൊണ്ട് ഒരു ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടുപേരും ആൾമോസ്റ്റ് ഒന്നുപോലെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണ് എന്ന് കരുതുന്നതാവും വളരെ നല്ലത്. പക്ഷേ അതിനു മുമ്പ് ലിസ് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു, എന്താണ് ചികിത്സ എന്നെന്തോ ലിസ് പറഞ്ഞു തുടങ്ങി. ചികിത്സ അത് ഫലപ്രദമാകുമോ അതോ അത് പതുക്കെ പതുക്കെയാണോ അതിൻ്റെ അതെങ്ങനെ പോകുന്നു? അപ്പോൾ പൊതുവായി ഇപ്പോൾ ഉത്കണ്ഠ രോഗം അല്ലെങ്കിൽ ഉത്കണ്ഠ അവസ്ഥയ്ക്ക് ഇപ്പം അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്ന ഏറ്റവും അടിസ്ഥാന ചികിത്സ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ മാർഗം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നുള്ളൊരു ചികിത്സാ മാർഗമാണ്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഞാൻ ആദ്യം ഉന്നയിച്ച ഈ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചിന്തകളെ അപഗ്രഥിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇതിനെ അവഗ്രന്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വ്യക്തിയുടെ ഒരു ചിന്തകൾ മുഴുവൻ കണ്ടെത്തുക, അതിനുവേണ്ടി ഒരു ചിന്താ ഡയറി തന്നെ, തോട്ട് ഡയറി തന്നെ ഒന്ന് സൂക്ഷിക്കുക. ആ തോട്ട് ഡയറിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചിന്തകളുണ്ട്, എപ്പോഴൊക്കെ ഇത്തരം ചിന്തകൾ വരുന്നത്, ഈ ചിന്തകൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു, ആ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഒന്ന് ക്രോഡീകരിക്കുക, മനസ്സിലാക്കുക. എക്സാക്ട്ലി. അതിനുശേഷം അതിനെ മാറ്റുവാൻ വേണ്ടിയുള്ള തോട്ട് കറക്ഷൻ, ചിന്തയെ മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഫിസിയോളജിക്കലായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു ഉത്കണ്ഠ അനുഭവത്തെ കുറയ്ക്കുവാൻ വേണ്ടിയുള്ള റിലാക്സേഷൻ, നമ്മൾ സാധാരണ പറയുന്ന ജേക്കബ്സൺസ് റിലാക്സേഷൻ ആവാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുണ്ടാകുന്ന അബ്ഡോമിനൽ ഡീപ് ബ്രീതിങ് എക്സർസൈസ് ആവാം, അല്ലെങ്കിൽ യോഗ പോലുള്ള മാർഗങ്ങളാവാം. അത്തരം മാർഗങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നൽകുക എന്നുള്ളതും ഒരു പ്രധാന കാര്യമായിട്ട് നൽകി പോകാറുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഗുണമുണ്ട്. പക്ഷേ പലപ്പോഴും പല ചികിത്സകളിലും പല ചികിത്സാ മാർഗങ്ങളിലും ഇത്തരം ചിന്തകളെ പരിശോധിക്കാതെ തന്നെ നേരിട്ട് ലക്ഷണങ്ങളെ കാണുമ്പോൾ, ഇപ്പോൾ പെട്ടെന്നൊരു തീ കണ്ടു, തീ പുക കണ്ടു, പുക അണയ്ക്കാൻ നോക്കുക, പുകയുടെ പിന്നിൽ എവിടെയെങ്കിലും തീ വരുന്നുണ്ടോ, തീക്ക് എന്താ സോഴ്സ് എന്ന് പറയുമ്പോൾ ഉടനെ പ്രത്യേകം അതിലോട്ടങ്ങ് നോക്കാതെ അതിൻ്റെ ബാക്കിലോട്ടുള്ള അതിൻ്റെ ഒരു പാസ്റ്റ് എന്തായിരുന്നു, ഉത്കണ്ഠയ്ക്ക് കാരണം എന്നുള്ളത് കണ്ടെത്താതെ പോകുന്ന ചികിത്സാ മാർഗങ്ങളുണ്ട്. പക്ഷേ അത് ലക്ഷണങ്ങളെ മാറ്റുന്നുവെങ്കിലും ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും പുറത്ത് വരുന്നു, പുറത്തുണ്ടാക്കുന്നു എന്നുള്ളതിനെ ഒന്ന് എംഫസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഊന്നി പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ കേസ്. ഡോക്ടർ, നമ്മളൊരു ബ്രേക്കിലേക്ക് കിടക്കുകയാണ്, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, അത് ഒത്തിരി ടൈപ്സ് ഓഫ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അത് എന്തൊക്കെയാണ് ഡോക്ടർ അതിൽ വരുന്നത്? ഞാൻ ഈ സംസാരിച്ചത് പൊതുവായിട്ട് പൊതു ഉത്കണ്ഠ രോഗം അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. പക്ഷേ പലപ്പോഴും ഉത്കണ്ഠ പ്രകടമാകുന്ന വ്യത്യസ്തമായ തലങ്ങളിലായിരിക്കാം, പല തലങ്ങളിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ വ്യക്തികളിലും കാണുന്ന ഉത്കണ്ഠ രോഗം ഈ പൊതു ഉത്കണ്ഠ രോഗം അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ തന്നെ ആവണം എന്നില്ല, പല വ്യത്യസ്തമായി വരാം. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു ഉത്കണ്ഠയുടെ ഒരു പ്രശ്നമാണ് നമുക്കറിയാമല്ല ഫോബിയ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോബിക് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ അകാരണമായ അസാധാരണമായ ഭയവും ഒരു സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയൊക്കെ കാണിക്കുന്നത്. ഫോബിക് ഡിസോർഡേഴ്സിൽ തന്നെ വ്യത്യസ്തമായ ഫോബിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. ചില വ്യക്തികൾക്ക് സോഷ്യൽ ഫോബിയ, ഒരു പൊതു പരിപാടികളിൽ പങ്കെടുക്കുവാൻ, പൊതു സ്ഥലത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഇത് കാരണം ഒരുപാട് വേദനയും ദുഃഖവും പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. പക്ഷേ ആ പറയുന്ന സോഷ്യൽ ഫോബിയുടെയും പിന്നാമ്പുറം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ രസമുള്ള ഒരുപാട് വിശ്വാസങ്ങളും ചിന്തകളും കാണാൻ സാധിക്കും എന്നുള്ളതിന് രസം. അപ്പോൾ അത് നോക്കാതെ നമ്മൾ ചികിത്സിക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഉപരിതലത്തിൽ മാത്രമേ കാര്യങ്ങൾ കാണുന്നുള്ളൂ, അടിസ്ഥാന വിഷയങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളതും മനസ്സ് സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോബിയയിൽ തന്നെ വരുന്നത് സ്പെസിഫിക് ഫോബിയ, ചില പർട്ടിക്കുലർ സാധനങ്ങളോട് പേടിയുള്ള ആൾക്കാർ, രസകരമായിട്ട് ഇരിക്കാനുള്ള എൻ്റെ കേസിൻ്റെ തുള്ളിൽ ഒരിക്കലും ഒരു പാവയെ കൊണ്ട് പേടിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു, മുതിർന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി, പാവയെ തന്നെ കണ്ടാൽ പേടി. അപ്പോൾ അങ്ങനെയുള്ള പലതരം ഫോബിയകൾ, അഗ്രോഫോബിയ, ഒരു അടയ്ക്കപ്പെട്ട സ്ഥലത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ ഒറ്റയ്ക്കായി ഫ്ലൈറ്റിൽ തന്നെ കയറിയിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറാത്ത ആൾക്കാർ, നല്ല തളരുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർ, ഹൈറ്റ്സിനെ പേടി, ഇങ്ങനെ 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 പലതരത്തിലുള്ള ആൾക്കാർ, അങ്ങനെ പലതരം ഫോബിയകൾ. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അത് കാരണം വളരെ പ്രയാസം അനുഭവിക്കുന്ന, പുറത്തു പറയാൻ പോലും ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയും അതും ഒരു അടിസ്ഥാനപരമായി ചിന്തിക്കാമെങ്കിൽ ഒരു ഉത്കണ്ഠ രോഗം തന്നെയാണ്. പക്ഷേ അവിടെ ഈ ഉത്കണ്ഠ പ്രകടമാക്കപ്പെടുന്നത് അനാവശ്യമായ യുക്തിരഹിതമായ ചില ചിന്തകൾ മനസ്സിനുള്ളിൽ നിരന്തരമായി വന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വന്ന് 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 പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഈ അസ്വസ്ഥതകൾ മാറ്റാൻ വേണ്ടി ചില ആക്ടിവിറ്റീസിൽ, ചില കാര്യങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇടപെട്ടാൽ മാത്രമേ മനസ്സിന് സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നുള്ളൂ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരിക്കലും ഇതുപോലെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ കണ്ടിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു ഓസ്ട്രേലിയയുടെ ഒരു സാധാരണ അവസ്ഥയാണ്, അതാണ് ഉദാഹരണം പറഞ്ഞൊരു വീട്ടമ്മയോ അല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയോ പെട്ടെന്നൊരു പക്ഷേ സ്റ്റവ് ഓണാണോ ഓഫാണെന്ന് ചിന്തിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു സൂചകമാണ്. പക്ഷെ അത് നമുക്കൊരു രോഗാവസ്ഥ എന്ന് വിളിക്കാൻ പറ്റില്ല, അതിൻ്റെ വളരെ തീവ്രമായ ഘട്ടങ്ങളിലേക്ക് മാറുന്ന അവസ്ഥയിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിൽ പെട്ടെന്ന് ചിന്തയുണ്ടാവും, അയാളുടെ പേരൻസ് ഏതോ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു, അതിലങ്ങനെ ചിന്തിക്കുവാൻ പിന്നെ കാരണങ്ങളൊന്നും തന്നെയില്ല.
പക്ഷെ ഒരു കാരണവുമില്ലാതെ തന്നെ ഈ ചിന്ത അങ്ങനെ മനസ്സിൽ കിടന്നു വരും. ആ ചിന്ത മാറണമെങ്കിൽ അയാളുടെ ഒരു അയാൾക്കൊരു ഒരിതുണ്ട്, ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ അയാൾക്കൊരു 51 പ്രാവശ്യം അയാൾക്കെല്ലാം കൊട്ടണം. ആ കൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് വല്ലാത്ത ഭയമായിരിക്കും, എന്തെങ്കിലും ആക്സിഡന്റിൽ മരിച്ചു. ആ അതുപോലെ എനിക്ക് അടുത്ത കാലത്ത് ഞാനൊരു ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചോ ഇല്ലേ എന്നൊരു സംശയം. എന്നിട്ട് ഈ പ്രാർത്ഥന ശരിയായിട്ടില്ല തോന്നി വീണ്ടും പ്രാർത്ഥിക്കണം. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ സംശയം തോന്നും, ഞാൻ അറിയാതെ ദൈവത്തിനെ വല്ലതും അശ്ലീലം വല്ലതും പറഞ്ഞു, തെറിവല്ലതും പറഞ്ഞു, അയ്യോ ഇങ്ങനെ വലിയ അപരാധമൊന്നുമല്ല കാണിച്ചത്, അതുകൊണ്ട് അത് മാറാൻ വേണ്ടി ഇങ്ങനെ നിരന്തരമായി ഒരു ചിന്ത ഒരു പിന്നെ യുക്തിരഹിതമായ ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറും ഒരർത്ഥത്തിലുള്ള ഉത്കണ്ഠയുടെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഉത്കണ്ഠ വിവിധ തലങ്ങളിൽ വിവിധ തരങ്ങളിൽ പ്രകടമാക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിൽ കൂടെ മാറാൻ തീർച്ചയായിട്ടും വളരെ ശാസ്ത്രീയമായിട്ടുള്ള പ്രത്യേകിച്ച് ചിന്തകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നുള്ള ഒരു ചികിത്സാ മാർഗം ഈ പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. പക്ഷേ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് മാറാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഇപ്പോൾ കാണുന്ന പല കേസുകളും വളരെ ഫലപ്രദമായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ബട്ട് മറ്റുള്ള അവസ്ഥകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ കൂടുതൽ മാറാൻ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു അവസ്ഥയാണെന്ന്, കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രീറ്റ്മെന്റിൽ കൂടെ ഫുൾ ആയിട്ട് ക്യൂർ ആകും? തീർച്ചയായും ഫുൾ ക്യൂർ എന്നുള്ള രണ്ട് വാക്കുകൾ അപകടകരമാണ്. അപ്പോൾ നമുക്ക് കാരണം ഇതൊക്കെ തന്നെ ക്യാൻ ബി മാനേജ്ഡ് വെരി ഇഫക്റ്റീവ്ലി, നല്ലൊരു ഭാഗം ഫലപ്രദമാക്കി നീക്കാൻ സാധിക്കും. ഇപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പൂർണ്ണമായി നീങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണത്. എങ്കിലും ഒരു പരിധിവരെ അയാൾക്ക് അസ്വസ്ഥതകളില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിൽ മാറ്റാൻ പറ്റും. ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആയിട്ടുള്ള വേറെ ഇഷ്യൂസ് ഡോക്ടറിന് അവിടെ വന്നിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന്റെ കേസ് അല്ലാതെ? അല്ല, അതിപ്പോ സ്വാഭാവികമായിട്ട് ഒന്നല്ല, ഒരുപാട് ഇങ്ങനെ പലതരത്തിലുള്ള വിഷയമുള്ള ആൾക്കാർ കാണാറുണ്ട്. വളരെ ഒബ്സഷന്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. ഉദാഹരണം അടുത്ത കാലത്ത് തന്നെ കണ്ടത്, അത് ഈ ഉത്കണ്ഠയുടെ ഒരു ഒരു രൂപം ഒരു ലിങ്കാണ്. ഇപ്പം അടുത്ത കാലത്ത് കണ്ടതൊരു ഒരു യുവാവിന് അയാൾക്ക് നല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അയാൾക്ക് പേടി. മൊബൈൽ ഫോണിൽ കൂടി അയാൾ പിന്നെ SMS അയക്കുന്നത് വൃത്തികെട്ട മെസ്സേജുകൾ ആർക്കെങ്കിലും അയച്ചു കളയുമോ എന്നൊരു പേടി. അത് യുക്തിരഹിതമാണെന്ന് അയാൾക്കറിയാം, പക്ഷേ അയാൾക്ക് ഒരിക്കലും അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിഭീകരമായിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രസൻറ്റേഷൻസ് ഉണ്ടാവാം. വിശ്വാസങ്ങൾക്ക് ഇതിന് അമിത പ്രാധാന്യമുണ്ട്. ഡോക്ടർ, നമുക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വാസങ്ങളും ഉത്കണ്ഠകളും ഈ ചർച്ചയെ ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. സമയപരിധി മൂലം ഇത് അവസാനിക്കുന്നുണ്ടെങ്കിലും ഒത്തിരിയേറെ ചർച്ച ചെയ്യാനുള്ള വിഷയമായിരുന്നു ഇത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി.